അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ അതിമഹത്തായ സംരംഭത്തിൽ എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചതിൽ അല്ലാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, വളരെ സ്തുതിയർഹമായ പ്രവർത്തനമാണ് ഇശ്വരമംഗല ക്ലസ്റ്റർ കാഴ്ചവെച്ചു കൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തനത്തിന് വേണ്ടി ആദ്യ അവസാനം വരെ സഹായിച്ച സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ ആംബുലൻസ് എന്ന് പറയുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് നമ്മളിവിടെ ഉണ്ട് എങ്കിലും ഇത് ചിലപ്പോൾ നമുക്ക് നമ്മൾ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇത് കിട്ടിക്കൊള്ളണമെന്നില്ല. നമ്മുടെ റഷീദാജിയൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ മംഗലാപുരത്ത് ഒരു രോഗി എന്നെ പെട്ടെന്ന് വിളിച്ചു ഒരു ആംബുലൻസ് സൗകര്യം ചെയ്തു തരണം. കാസർഗോഡ് ഭാഗത്ത് നമ്മളുള്ളത് കൊണ്ട് ആ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഈ കർണാടകത്ത് ഈ ആംബുലൻസുമായി ആരാണുള്ളത് എന്ന് എനിക്കറിയാത്ത ഒരു ചുറ്റുപാടില്ല. എൻ്റെ കയ്യിൽ റഷീദാജിയുടെ നമ്പർ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞവർക്ക് റഷീദാജി ഉടനെ വിളിച്ചു, മംഗലാപുരം ഹോസ്പിറ്റലിൽ രോഗിയുണ്ട്, അദ്ദേഹത്തെ കിടത്തിയിട്ട് നാട്ടിലേക്ക് എത്തിക്കണം, എന്താണ് ചെയ്യുക എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ പ്രയാസപ്പെടണം, ഞങ്ങൾ പക്കൽ ആംബുലൻസ് ഉണ്ട്, ഉടനെ മംഗലാപുരം ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയും അവർ ചെറിയൊരു വാടക കൊടുത്തുകൊണ്ട് ഇതേലമ്പാടി എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടാതെ വന്നേക്കും ആംബുലൻസ്, വേറെ ഒരു രോഗിയായിട്ട് പല ഭാഗങ്ങളിൽ പോകും. അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം നമ്മൾ വിളിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ ഞങ്ങൾ കുറേ പൈസ ഇതിലേക്ക് മുതൽ മുടക്കിയിട്ടുണ്ടല്ലോ, ഞങ്ങൾ വിളിക്കുന്ന സമയത്ത് ഇത് കിട്ടുന്നില്ലല്ലോ എന്നുള്ള ആവലാതിയും വേവലാതിയും ഒന്നും ഇതുകൊണ്ട് ഉണ്ടാവാൻ പാടില്ല. കാരണം ഇത് രോഗികളെയുമായിട്ട് പല ഭാഗങ്ങളും സഞ്ചരിക്കുകയാണ്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് എല്ലാവർക്കും ഒരു ഉപകാരമാവട്ടെ എന്നുള്ള രൂപത്തിലേക്ക് വരാൻ പാടില്ല. ഇത് കാസർഗോഡിനടുത്ത് ഹനീഫ് ഹുദവിക്ക് അറിയാം, ഈ പരവൻ എടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മാനസികാരോഗ്യ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. ആ ഉദ്ഘാടനം ചെയ്തിട്ട് അവിടെ ഒരു വിശിഷ്ടാതിഥി, അവിടെ ഒരു ആശംസ, ഇതൊക്കെ ഈ നാട്ടുകാർക്ക് ഉപകാരമുള്ള ഒരു സ്ഥാപനമായി മാറട്ടെ എന്ന്. അപ്പൊ എന്ന് വെച്ചാൽ ഈ നാട്ടുകാരൊക്കെ ഒരു മാനസിക രോഗിയായി മാറട്ടെ എന്നുള്ള ഒരു രൂപത്തിലാണ് അദ്ദേഹം ആശംസ നേർന്നത്. അപ്പൊ അങ്ങനെയല്ല, ഇത് ഒരു അത്യാഹിത ഘട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു വണ്ടിയായതുകൊണ്ട് നമ്മളൊക്കെ ദുആ ചെയ്യുക, ഇങ്ങനെയുള്ള വാഹനങ്ങളിലൊന്നും കടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ആ ഒരു അവസ്ഥയിലേക്കൊന്നും നമ്മളൊന്നും എത്താതെ നല്ല നിലക്ക് ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകണം. അതുപോലെ തന്നെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ക്ലസ്റ്ററിൻ്റെ വിക്കായയുടെ പ്രവർത്തകന്മാർ നിരന്തരം നാനാഭാഗങ്ങളിൽ നിങ്ങൾക്ക് നാളെ മുതൽ ഫോൺ കോളുകൾ വരാം. കാരണം SKSSFന് ഇന്ന് നാടിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ജനങ്ങൾ ആശ്രയിക്കുന്നത് ഈ നീല പട്ടാളം എവിടെ കാണുമ്പോൾ ജനങ്ങൾക്ക് സമാധാനമാണ്. ഇവരെ വിളിച്ചാൽ എന്തെങ്കിലും ഒരു ജനോപകാരമാകുന്ന പ്രവർത്തനം അവരിൽ നിന്നുണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് നാടിന്റെ നാനാഭാഗങ്ങളിലും നിങ്ങൾക്ക് നാളെ ഞങ്ങളുടെ ഒരു രോഗിയെ കൊണ്ടുപോകാനുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിനെ വളരെ മാന്യമായിരിക്കുന്ന രീതിയിൽ മാനേജ് ചെയ്യാൻ വേണ്ടി നിങ്ങളെല്ലാവരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല ഈ സംരംഭത്തിന് പ്രവർത്തിച്ച എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.